നമസ്കാരം നമ്മളോരോരുത്തരും ജീവിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്യുന്നവരാണ് പല കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് പക്ഷേ സമാന ജോലികൾ ചെയ്യുന്നവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ പലപ്പോഴും പലരും അവരവരുടെ ജോലികളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മികവ് പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു ചിലരാകട്ടെ അവർ വളരെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാതെ വളരെ സക്സസ്ഫുൾ ഒന്നും ആകാതെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ജീവിച്ചു പോകുന്നു നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചില ആളുകൾ മാത്രം സക്സസ്ഫുൾ ആവുന്നു ചിലർക്ക് ആകാൻ പറ്റുന്നില്ല ഒരേ ജോലിയിൽ തന്നെ എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തായിരിക്കും അതിൻ്റെ കാരണം കാരണം സക്സസ്ഫുൾ ആകുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ മികവ് തങ്ങളുടെ ജോലികളിൽ പുലർത്തുന്ന ആളുകളുടെ ജോലി എഴുതു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ ആ ജോലിയെ കാണുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കേവലം ഒരു ഫിസിക്കലായിട്ടുള്ള ആക്ഷൻ മാത്രമല്ല ഒരു മെൻ്റലി ഇൻവോൾവ് ആയിട്ടുള്ള ആ കർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അത് മനസ്സിൽ നിന്നാണ് ആ കർമ്മത്തിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ളവരാണ് സക്സസ്ഫുള്ളായി മാറുന്നത് നമുക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരാൾ അധ്യാപകനാകാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ച് അധ്യാപകനായി മാറുന്നു അദ്ദേഹം ആ അധ്യാപന വൃത്തിയോട് കാണിക്കുന്ന ആ ഒരു ആദരവും ആ അധ്യാപന വൃത്തിയോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും ജസ്റ്റ് ഒരു ജോലിക്ക് വേണ്ടി മാത്രം ഒരു അധ്യാപനാവുന്നു എനിക്കൊരു ജോലി കിട്ടി ശമ്പളം വേണം എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു അധ്യാപകനായി മാറിയ ആളുകളുടെ പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരമുണ്ടാവും അവർ രണ്ടുപേരും ഞങ്ങളുടെ തങ്ങളുടെ ജോലിയെ അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ വ്യത്യാസമായിരിക്കും അതാണ് പറഞ്ഞത് കർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ ഭാവം മനസ്സിലാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ ഒക്കെ ആലിംഗനം ചെയ്യാറുണ്ട് പക്ഷേ ഈ ആലിംഗനം ചെയ്യുന്ന എന്ന് പറയുന്ന പ്രവൃത്തി അത് ഒരു കർമ്മമാണ് പക്ഷെ ആ കർമ്മം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത് മനസ്സിൽ നിന്നാണ് നമ്മുടെ മൈൻഡിൽ നിന്നാണ് ആ കർമ്മം ഉത്ഭവിക്കുന്നത് അതിൻ്റെ ഭാവം ഉത്ഭവിക്കുന്നത് അതിനനുസരിച്ച് ഈ പ്രവൃത്തിയിൽ വ്യത്യാസം വരുന്നു നമ്മൾ കുട്ടികളെ ആലിംഗനം ചെയ്യുന്നതും ഭാര്യയെ ആലിംഗനം ചെയ്യുന്നതും അമ്മയെ ആലിംഗനം ചെയ്യുന്നതും ആ വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെയാണ് അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നത് ഒരാൾ ഒരു വിശ്വാസി ഒരു വിഗ്രഹത്തെ കാണുന്നത് വെറും ഒരു കല്ലായിട്ടല്ല ഈശ്വരനായിട്ടാണ് കാണുന്നത് പക്ഷേ അവിശ്വാസിയായ ഒരാൾ ആ കല്ലിനെ വെറും മീൻ ഉരയ്ക്കുന്ന ഒരു കല്ല് മാത്രമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ കർമ്മങ്ങളുടെ എല്ലാം ആ ഭാവം മനസ്സിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ കർമ്മത്തിൻ്റെയും ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നത് ഒരിക്കൽ ഒരു വിശ്വാസിയായ മനുഷ്യനുണ്ടായിരുന്നു ഈ വിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹം രാവിലെ മുതൽ ഭജനവും വളരെ ഭക്ഷണവും ഒക്കെ കഴിച്ച് സ്വന്തം വീട്ടിലിരുന്ന് അദ്ദേഹത്തിന് ഭാര്യയില്ല കുട്ടികളിലാരും ആരുമില്ല അദ്ദേഹം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളത് അദ്ദേഹം അവിടെ ഇരുന്ന് ഈശ്വര ഭജനമാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കശാപ്പുശാല ഉണ്ടായിരുന്നു ആ കശാപ്പുശാലയിൽ എല്ലാ ദിവസവും രാവിലെ ആ കശാപ്പ്ശാല പ്രവർത്തിപ്പിക്കുന്ന ആൾ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് രണ്ട് മൂന്ന് പശുവിനെയും ബൂത്തിനെയും ഒക്കെ കൊന്ന് അതിൻ്റെ മാംസം വിറ്റ് അദ്ദേഹം ഉച്ചയാകുമ്പോഴേക്കും കടയടച്ച് തിരിച്ചു പോകും പക്ഷേ ഇത് വളരെയധികം അലോസരം ഈ വിശ്വാസിക്ക് ഉണ്ടാക്കിയിരുന്നു കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വിശ്വാസിയാണ് ഈശ്വരനെ ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അപ്പുറത്താണെങ്കിലും കശാപ്പ്ശാല പ്രവർത്തിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും ഈ ഓരോ മൃഗങ്ങളെയും അവിടെ കൊണ്ടുവന്ന് കെട്ടി കശാപ്പ് ചെയ്യുമ്പോൾ ഈ വിശ്വാസി ഒരു കല്ലെടുത്ത് സ്വന്തം മുറിയിൽ വയ്ക്കും അങ്ങനെ ദിവസവും രണ്ടും മൂന്നും നാലും കല്ലൊക്കെ എടുത്ത് വയ്ക്കും കാര്യം ഓരോ മൃഗത്തെയും അവിടെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസിയുടെ മുറി മുഴുവൻ കല്ലുകൾ കൊണ്ടു നിറഞ്ഞു ഇഷ്ടംപോലെ കല്ലുകൾ കാര്യം അത്രമാത്രം മൃഗങ്ങളെ അവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നാൽ ഈ കശാപ്പുകാരൻ എന്തായിരുന്നു ചേരുന്നത് അദ്ദേഹം രാവിലെ മുതൽ വൈകിട്ട് വരെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുകൊണ്ട് അദ്ദേഹം ഈ പ്രവർത്തികളെല്ലാം ചെയ്ത് ഈ മാംസമെല്ലാം വിറ്റ് അതിൻ്റെ പൈസയുമായി വീട്ടിൽ പോകുന്നു വീട്ടിൽ ശേഷം പ്രായമായ അസുഖമായി കിടക്കുന്ന സ്വന്തം അച്ഛനെയും അമ്മയെയും നോക്കുന്നു അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുടുംബമുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സുഖമില്ലാതെ കിടക്കുകയാണ് ആ സുഹൃത്തിൻ്റെ കുടുംബത്തെയും ഇദ്ദേഹം സഹായിക്കാറുണ്ടായിരുന്നു ഇതായിരുന്നു കശാപ്പുകാരൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ കശാപ്പുകാരനും മരിച്ചു അതുപോലെ ഈ വിശ്വാസിയും മരിച്ചു ഇവർ രണ്ടുപേരും യമധർമ്മൻ്റെ അടുത്തെത്തി അടുത്തെത്തിയപ്പോൾ യമധർമ്മൻ ഉടനെ തന്നെ ഈ കശാപ്പുകാരനെ സ്വർഗത്തിലേക്കും വിട്ടു അതുപോലെ ഈ വിശ്വാസിയെ നരകത്തിലേക്കും വിട്ടു ഇത് കണ്ട വിശ്വാസിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു കാര്യം ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈശ്വര വചനം നടത്തി അതുമാത്രം ആരെയും ദ്രോഹിക്കാതെ ആരെയും ആരെയും പറ്റിയും ഒന്നും പറയാതെ ഞാൻ വളരെ സ്വസ്ഥമായിട്ട് ജീവിച്ച എന്നെ നരകത്തിലേക്കും നൂറുകണക്കിന് ആയിരക്കണക്കിന് മൃഗങ്ങളെ കൊന്നൊടുക്കിയ ഇയാളെ സ്വർഗത്തിലേക്കും വിടുന്നു എന്ന് ചോദിച്ചപ്പോൾ യമധർമ്മൻ പറഞ്ഞ മറുപടി ഇതാണ് അദ്ദേഹം കശാപ്പുകാരനായത് അദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കുടുംബം നോക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കുടുംബം കൂടി അദ്ദേഹം നോക്കിയിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നു ആ ജോലിയിൽ അദ്ദേഹം നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് മറ്റാർക്കും യാതൊരു ശല്യവും ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വർഗത്തിലേക്ക് വിടുന്നു താങ്കളാകട്ടെ താങ്കൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അപ്പുറത്ത് കശാപ്പ്ശാലയിൽ എന്താണ് നടക്കുന്നത് അവിടെ എത്ര മൃഗങ്ങൾ വരുന്നു ഓരോ മൃഗത്തെയും കൊല്ലുമ്പോൾ താങ്കൾ ഈ കല്ലുകൾ പറക്കി വയ്ക്കുന്നു താങ്കളുടെ പ്രവൃത്തി ഈശ്വര ഭജനം എന്ന് പറയുന്നതിനകത്ത് ഒരു ശതമാനം പോലും ആത്മാർത്ഥത താങ്കൾ കാണിച്ചിരുന്നില്ല അതുകൊണ്ടാണ് താങ്കളെ ഞാൻ നരകത്ത് ിലേക്ക് വിടുന്നത് എന്ന് പറഞ്ഞു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതെന്തോ ആയിക്കോട്ടെ ആ പ്രവൃത്തിയിൽ നൂറ് ശതമാനം ആത്മാർത്ഥ പുലർത്തി ആ കർമ്മത്തിൻ്റെ ഭാവം സ്വന്തം മനസ്സിൽ നിന്ന് ഉൾക്കൊണ്ടു കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഫലപ്രാപ്തിയിലെത്തുകയും നമുക്ക് വളരെ സക്സസ്ഫുൾ ആകാൻ കഴിയുകയും ചെയ്യും വീണ്ടും ഒരു ചിന്തയുമായി കാണാം നന്ദി നമസ്കാരം